പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും മികച്ച കോറിയോഗ്രാഫറുമാണ് മേതിൽ ദേവിക കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ദേവികയുടെ ജീവിതം മലയാളികൾക്ക് പരിചിതമായത് രണ്ടാം വിവാഹത്തോടെയായിരുന്നു നടൻ മുകേഷിന്റെ ഭാര്യയായതോടെ ദേവിക ലൈംലയിലേക്ക് എത്തി നടി സരിതയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ദേവികയുമായുള്ള മുകേഷിന്റെ വിവാഹം വളരെ അപ്രതീക്ഷിതമായാണ് ആരാധകരിലേക്ക് എത്തിയത് ഇരുവരും തമ്മിൽ ഇരുപതു വയസ്സിലധികം പ്രായവ്യത്യാസമുള്ള ഈ വിവാഹം ആരാധകരെ ഞെട്ടിച്ചുവെന്ന് തന്നെ പറയാം എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വേർപിരിയുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് രാമനാഥപുരം സ്വദേശിയാണ് മേതിൽ ദേവിക ജനിച്ചത് ദുബായിലായിരുന്നു വീട്ടിലെ ഇളയ കുട്ടിയായിട്ടായിരുന്നു ദേവികയുടെ ജനനം എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ വി ഭാര്യ വേദവതി എന്നിവരെല്ലാം അടുത്ത ബന്ധുക്കളാണ് മേഴ്സി കോളേജിൽ ചേർന്ന ശേഷം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന് കോമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ദേവിക മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ എം ബി എയും കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് ഫൈൻ ആർട്സിൽ ഒന്നാം റാങ്കും സ്വർണ്ണ മെഡലും നേടി എം എയും പൂർത്തിയാക്കി ഭാരതിദാസൻ സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പൂർത്തിയാക്കി ബിരുദാനന്തര പഠന വകുപ്പ് ലെക്ചറായും കേരള കലാമണ്ഡലം ഡീമിഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള ചാനലുകളുടെ നൃത്ത റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും പ്രത്യക്ഷപ്പെടാറുണ്ട് ദേവിക കേരള സംഗീത നാടക അക്കാദമി ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപികയായും പാലക്കാട് ശ്രീപാദ നാട്യകളരിയുടെ ഡയറക്ടറുമാണ് ദേവിക തമിഴ്നാട്ടിലെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മേഥൽ ദേവികയുടെ കരിയർ ആരംഭിച്ചത് മോഹിനിയാട്ടത്തിന്റെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോമിന്റെ അധ്യാപികയും പണ്ഡിതയും വക്താവുമാണ് മേതിൽ ദേവിക രണ്ടായിരത്തി രണ്ടിലാണ് ദേവികയുടെ ആദ്യ വിവാഹം കഴിഞ്ഞത് രാജീവ് നായരുമായി രണ്ടു വർഷം മാത്രം നീണ്ടുവന്ന ദാമ്പത്യത്തിൽ ഒരു മകനുണ്ട് ദേവാങ്ക് രാജീവ് എന്നാണ് മകന്റെ പേര് ആദ്യ വിവാഹമോചനം കഴിഞ്ഞ നൃത്തരംഗത്ത് സജീവമായി തുടരുന്നതിനിടയിലാണ് മുകേഷും ദേവികയും തമ്മിൽ കണ്ടുമുട്ടിയത് ഖത്തറിലെ ഒരു പരിപാടി കഴിഞ്ഞു മടങ്ങുന്ന വേളയിൽ രമേശ് പിഷാരടിയാണ് മുകേഷിന്റെ അഭ്യർത്ഥന പ്രകാരം വിമാനത്താവളത്തിൽ വെച്ച് ദേവികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ പരിചയപ്പെടലിന്റെ ആറേറെ വർഷങ്ങൾക്ക് ശേഷം മുകേഷിന്റെ സഹോദരി സന്ധ്യ ദേവികയെ വിവാഹം ആലോചിച്ച് വീട്ടിൽ ചെല്ലുകയായിരുന്നു ഏറെ ആലോചനകൾക്കു ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹശേഷം ശേഷം സംവിധാനം ചെയ്ത നാഗ എന്ന നാടകത്തിൽ ഭർത്താവിനും സഹോദരിക്കുമൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ദേവിക പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ സുമേഷ് ലാൽ സംവിധാനം ചെയ്ത ഹ്യൂമൻസ് ഓഫ് സമോൺ എന്ന ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത് ഇതുകൂടാതെ നിരവധി നൃത്താവിഷ്കാരങ്ങളും ദേവിക ചെയ്തിട്ടുണ്ട് ഇതിഹാസകാവ്യമായ രാമായണത്തിലെ എന്ന കഥാപാത്രത്തിന് മോഹിനിയാട്ടത്തിലൂടെ വ്യത്യസ്തമായ ഒരു പുനരാവിഷ്കാരം നൽകിയതും ഇതിന് സംഗീതമൊരുക്കിയതും ദേവിക തന്നെയാണ് സർപ്പകഥകളെ മോഹിനിയാട്ടവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് സർപ്പതത്വം എന്ന ഡോക്യുമെന്ററിയും ദേവിക അണിയിച്ചൊരുക്കി ഡാൻസിന്റെ കൺസെപ്റ്റും കോറിയോഗ്രാഫിയും മെതിൽ ദേവിക തന്നെയാണ് നിർവഹിച്ചത് രണ്ടായിരത്തി പത്തിലെ മോഹിനിയാട്ടത്തിനുള്ള സംസ്ഥാന ബഹുമതി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഏഴിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ദേശീയ അവാർഡ് ഉസ്താദ് ബിസ്ബുല്ല ഖാൻ യുവ അവാർഡ് എന്നിവയും ദേവിക നേടിയിട്ടുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി പത്തിൽ ഒറീസ സർക്കാരിൽ നിന്ന് ദേവദാസി ദേശീയ അവാർഡും നൃത്ത സിദ്ധാന്തങ്ങളിലും പരിശീലനത്തിലും പ്രാവീണ്യം നേടിയതിന് പശ്ചിമബംഗാളിൽ നിന്ന് നിരോധ് ബാലൻ അവാർഡും ലഭിച്ചു നൃത്തരംഗത്തെ ഈ നേട്ടങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലെ പൊറത്തക്കടുകൾക്കിടയിലും ദേവികി മുകേഷും ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു വീട് വെച്ചിരുന്നു എന്നാൽ ഈ വീട്ടിൽ ദേവിക അധികകാലം താമസിച്ചിരുന്നില്ല ദാമ്പത്യത്തിലെ പൊറത്തക്കടുകൾ തന്നെയാണ് പ്രശ്നമായത് മുകേഷിൽ നിന്നും ആദ്യ ഭാര്യ സരിതയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തന്നെയാണ് മുകേഷിൽ നിന്നും ദേവിയയ്ക്കും ഉണ്ടായതെന്ന സൂചനയാണ് വിവാഹമോചനത്തിലേക്ക് എത്തുമ്പോൾ പുറത്തുവരുന്ന സൂചനകൾ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും